ഹായ് എവരിവൺ, ഫാഷൻ വിക്ക് ഡിസൈൻസിന്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ട് വീഡിയോസ് ആണ് യൂഷ്വലി പ്രസന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വീഡിയോ ഫുള്ളും ജോർജറ്റിന്റെ കളക്ഷൻസ് ആണ്. ജോർജറ്റിന്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫോക്സ് കാറ്റഗറി വരുന്ന ജോർജറ്റ് ഫാബ്രിക്കിലുള്ള കളക്ഷൻസ് ആണ്. നല്ല രീതിയിൽ വർക്കുണ്ട്. ഫാബ്രിക് വരുന്ന ഫോക്സ് കാറ്റഗറിയാണ്, ജോർജറ്റിന് തന്നെ ഫോക്സ് കാറ്റഗറിയിലുള്ളത്. അതേപോലെ തന്നെ സെക്കൻഡ് വീഡിയോയിൽ വരുന്നത് മെയിൻലി കോട്ടൺ ഫാബ്രിക്കാണ്. നല്ല ബ്ലോക്ക് പെൻസ് ഒക്കെ വരുന്ന, മിറർ വർക്സ് ഒക്കെ വരുന്ന നല്ല അടിപൊളി കോട്ടൺ കളക്ഷൻസും ആണ്. അപ്പം അതേപോലെ തന്നെ നിങ്ങൾ ഒത്തിരി പേര് ചോദിക്കുന്നത് സി ഒ ഡി ഉണ്ടോന്ന്. സി ഒ ഡി ഉണ്ട്, പക്ഷെ അത് ലിമിറ്റഡ് ഐറ്റംസിന് വേണ്ടി മാത്രമാണ് നമുക്കിപ്പോൾ സി ഒ ഡി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത് സി ഒ ഡിയുടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ അതിൻ്റെ ആ കളക്ഷൻസ്, സി ഒ ഡി അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് മാത്രം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്കത് ഇഷ്ടമുള്ള കളക്ഷൻസ് സെലക്ട് ചെയ്യാം. അതേപോലെ നമ്മുടെ മറ്റൊരു കാര്യം, നമ്മുടെ ഷോപ്പ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? കട്ടപ്പനയിലാണ്. കട്ടപ്പനയിൽ ദീപിക ജംഗ്ഷനിലാണ്. പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റ് ആണ്. ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ സ്റ്റോർ ലൊക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ പരിസരത്തൊക്കെ അടുത്തുള്ളവരാണെങ്കിൽ ഡയറക്ട്ലി നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇനി പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും സെൻഡ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് എവിടെ ഇരുന്നാണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. ഞങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 5 വാട്സപ്പ് നമ്പർ ഞങ്ങൾ എല്ലാ ഡിസ്ക്രിപ്ഷൻസിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നില് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി, എല്ലാ കളക്ഷൻസും നിങ്ങൾ അതിൽ അയച്ചു തരുന്നിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഇനി കണ്ടുകൊണ്ടിരിക്കുന്ന ഷോപ്പ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് തന്നാൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇപ്പം നമ്മുടെ ഷോപ്പിൽ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഈ ഓൺലൈൻ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് സാരീസും സൽവാസും റണ്ണിങ് മെറ്റീരിയൽസും അതുപോലെ കുത്താസ് കളക്ഷൻസും ആണ്. അപ്പം അതിൻ്റെ എല്ലാ കളക്ഷൻസും, അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. മറ്റൊരു കാര്യം, ലാസ്റ്റ് ഡേ നമ്മളൊരു 590 റേഞ്ചിലുള്ള കുറേ ഐറ്റംസ് പ്രസൻറ്റ് ചെയ്തായിരുന്നു. അതുതന്നെ വരും ദിവസങ്ങളിലും ഞങ്ങൾ ആ റേഞ്ചിലുള്ള ഐറ്റംസ് തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനോട് സിമിലർ ആയിട്ടുള്ള ഡിസൈൻസ് വരുന്നതും നല്ല ഫാബ്രിക്കാണ്. നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഒത്തിരി എൻക്വയറീസ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്നു ആ ഒരു റേഞ്ചിലുള്ള 590 റേഞ്ച് വരുന്ന നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്നൊരു നല്ലൊരു ഫാബ്രിക്കാണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കുമാണ്. ഒത്തിരി ഓവർ വർക്കൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ വർക്കും ഉണ്ട്. പേരെന്ന് ദുപ്പട്ടയിലാണ്. നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോകാം. ഫസ്റ്റ് കാറ്റലോഗ് ആണ്. കളർ വന്നിട്ട് ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. യോക്ക് ഏരിയ അതേപോലെ നെക്ലൈൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ യോക്ക് ഏരിയ ഫുള്ളും ഒരുപാട് കട്ട് ബീഡ്സും ഒരു ത്രെഡ്സ് വെച്ചിട്ടുള്ള സെയിം ബേസ് ഷെയ്ഡ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത്. അതിന്റെ സെന്ററിൽ വൈറ്റ് പേൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു വർക്ക്. ഇതും ഫോക്സ് കാറ്റഗറിയിലുള്ള ജോർജറ്റ് ഫാബ്രിക്കാണ് വരുന്നത്. യോക്ക് ഏരിയ ഫുള്ളും ഒരുപാട് കട്ട് ബീഡ്സ്, നല്ല രീതിയിൽ കട്ട് ബീഡ്സും അതേപോലെ ഇടയ്ക്കൂടെ ഇങ്ങനെ ത്രെഡ് വെച്ചിട്ടുള്ള ഫ്ലവർ ആണ് വരുന്നത്. അതിന്റെ സെന്ററിൽ പേൾ യൂസ് ചെയ്തിട്ടുണ്ട്, വൈറ്റ് പേൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. പേര് ചെയ്യുന്ന ദുപ്പട്ട പ്ലെയിൻ ആണ്. ഒരുപാട് ഓവറായിട്ട് നല്ല വർക്ക് ഇവിടെ വരുന്നതുകൊണ്ടാണ് ദുപ്പട്ട പ്ലെയിൻ ആയിട്ട് വന്നേക്കുന്നത്. അതിന്റെ 4 ബോർഡേഴ്സും ആ സെയിം ബേസ് ഷെയ്ഡ് വെച്ചിട്ടുള്ള ലേസിന്റെ ഒരു പൈപ്പിംഗ് വന്നിട്ടുണ്ട് 4 ബോർഡേഴ്സിലും. ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ വന്നിട്ട് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. ഈ കാറ്റലോഗിൽ വരുന്ന എല്ലാ കളേഴ്സും, എല്ലാ ഏത് സ്കിൻ ടോൺ ആണെങ്കിലും എല്ലാവർക്കും ചേരുന്ന നല്ല കളേഴ്സ് ആണ് വരുന്നത്. ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ്, നല്ലൊരു ഷെയ്ഡ്. ഫുള്ളും യോക്ക് ഏരിയ ഒരുപാട് കട്ട് ബീഡ്സും അതുപോലെ ഒരു ഫ്ലവർ ഡിസൈനാണ്, ത്രെഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈനും ആണ് വരുന്നത്. എല്ലാം സെയിം ടു സെയിം കളറാണ്. പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ട, ഇത്രയും ഓവർ വർക്ക് വരുന്നതുകൊണ്ടാണ് ദുപ്പട്ടയും രണ്ടും കൂടെ ഒത്തിരി വർക്ക് വന്നാൽ അതൊരു ഓവറായി പോകും. ഇപ്പം സെയിം ഒരു നല്ലൊരു ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അതേപോലെ ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. തേർഡ് കളർ വന്നിട്ട് ഗ്രീൻ ആണ്. പേസ്റ്റൽ ഗ്രീൻ, ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ്. യോക്ക് ഏരിയ ഫുള്ളും ഒരുപാട് കട്ട് ബീഡ്സ്, ആ ഗ്രീൻ ഷെയ്ഡ് തന്നെ, ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന കട്ട് ബീഡ്സും അതേപോലെ ഗ്രീൻ ഷെയ്ഡ് തന്നെയുള്ള ഫ്ലോർ ലോക്സും ആണ്, ഫ്ലവർ ഡിസൈനും ആണ് വരുന്നത്. സെന്ററിൽ വൈറ്റ് പേൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. സാൻറ്റോൺ സിൽക്ക് ആണ്. അത് 4 meters ആണ്. ബോട്ടോം ലൈനിങ്ങും ആണ്. റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് കളർ വന്നിട്ട് ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ്. സെയിം സ്പെസിഫിക്കേഷൻ, ഒരുപാട് ഡാർക്ക് ഗ്രേ ഷെയ്ഡിൽ ഒരുപാട് നല്ല ഒത്തിരി കട്ട് ബീഡ്സും അതേപോലെ ഫ്ലവർ ഡിസൈനും ആണ് വരുന്നത്. റേറ്റ് വന്നിട്ട് 1380 ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കാറ്റലോഗ് ആണ്. കളർ വന്നിട്ട് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്, നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ്. അതിലും യോക്ക് ഏരിയ ഫുള്ളും ബുള്ളിയൻ വർക്ക്സും ഒരു ലീഫ് ഡിസൈൻ പോലത്തെ വർക്കാണ് വരുന്നത്. ബേസ് ഷെയ്ഡും അതേപോലെ ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡും അതിന്റെ സ്റ്റെമ്മ് വന്നിട്ട് കട്ട് ബീഡ്സും യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. യോക്ക് ഏരിയയിലാണ് വരുന്നത്. സ്റ്റെമ്മ് വന്നിട്ട് ഈ ബേസ് ഒരു ഓറഞ്ചിന്റെ ഷെയ്ഡാണ് വരുന്നത്, നല്ലൊരു ആ ഷെയ്ഡ് വെച്ചിട്ടുള്ള കട്ട് ബീഡ്സും അതേപോലെ ലൈറ്റ് ഒരു ചിക്കു ഇല്ല ഒരു ക്രീം അല്ല, ചെറിയൊരു ഈ ഓറഞ്ചിന്റെ മിക്സ് വരുന്ന ഒരു ഷെയ്ഡാണ്, ലൈറ്റ് ആയിട്ടുള്ള. അതും ഓറഞ്ച് ഷെയ്ഡ് വെച്ചിട്ടുള്ള ലീഫ് ഡിസൈനും ബുള്ളിയൻ വർക്സും ആണ് വരുന്നത്. പേര് ചെയ്യുന്ന ദുപ്പട്ട സെയിം ജോർജറ്റ് ഫാബ്രിക്കാണ്. അതിൽ ചെറിയൊരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട്.
സെയിം ഷെയ്ഡ് തന്നെ വെച്ചിട്ടുള്ളത് ഫുൾ ആയിട്ട്. അതേപോലെ ഫോർ ബോർഡേഴ്സും ലേസിന്റെ പൈപ്പിംഗ് വന്നിട്ടുണ്ട്. ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സാൻഡോം സിൽക്ക് ആണ്. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ വന്നിട്ട് ഒരു ആഷ് ആണ്. ആഷ് ബ്ലൂ ഷെയ്ഡ് ആണ്. ലൈറ്റ് ആയിട്ട് ബ്ലൂവിന്റെ മിക്സും വരുന്നുണ്ട്. ബേബി ബ്ലൂ ഷെയ്ഡിലുള്ള ബുള്ളിയം വർക്ക്സ് ആണ് വരുന്നത്. അതേപോലെ ലീഫും ആഷും അതേപോലെ ഗ്രേ ഷെയ്ഡും വെച്ചിട്ടുള്ള ലീഫ് ഡിസൈനും അതേപോലെ ഒരുപാട് കട്ട് ബീഡ്സ് ഒക്കെ യൂസ് ചെയ്തൊരു വർക്കാണ്. പേരെന്ന് ദുപ്പട്ടയിലും വർക്ക് വരുന്നുണ്ട്. ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട്. സാൻഡോൺ സിൽക്ക് ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. തേർഡ് കളർ വന്നിട്ട് ഒരു പിങ്കിന്റെ ഷെയ്ഡ്, അല്പം ബ്രൈറ്റ് ആയിട്ടുള്ള നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. പിങ്ക് ഷെയ്ഡ് തന്നെയുള്ള വർക്കാണ് വരുന്നത്. ബുള്ളിയം വർക്ക്സും അതേപോലെ ലീഫ് ഡിസൈൻ പോലത്തെ വർക്കും സ്റ്റെമ്പ് വന്നിട്ട് കട്ട് ബീഡ്സും പേരെന്ന ദുപ്പട്ടയിലും ആ പിങ്ക് ഷെയ്ഡും അതേപോലെ ഒരു മെറൂൺ ഒരു ബ്രൗണിന്റെ ഷെയ്ഡ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈൻ ആണ്. വർക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇടയ്ക്കിടെ ഇടയ്ക്കൊരു കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട്. ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ്. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് കളർ വന്നിട്ട് ഒരു സീ ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത്. സെയിം സ്പെസിഫിക്കേഷൻ, യോക്ക് ഏരിയ ഫുള്ളും ബുള്ളിയം വർക്ക്സും ലീഫ് ഡിസൈൻ ലീഫ് ഡിസൈൻ പോലത്തെ ഒരു വർക്കാണ്. ത്രെഡ് സ്റ്റിച്ചുള്ള വർക്കും പേരും ദുപ്പട്ടയിലും വർക്ക് വരുന്നുണ്ട്. ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. എല്ലാം ടോൺ ടു ടോൺ ഷെയ്ഡ്സ് ആണ്. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. തേർഡ് കാറ്റലോഗ് ആണ്. കളർ വന്നിട്ട് ഒരു ആഷ് ബ്ലൂ ഷെയ്ഡ് ആണ്. യോക്ക് ഏരിയ ഫുള്ളും നല്ല രീതിയിൽ ബുള്ളിയൻ വർക്ക്സും അതേപോലെ ഒരുപാട് കട്ട് ബീഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു നല്ല ഫിനിഷിംഗ് ഉള്ള ബുള്ളിയൻ വർക്ക്സ്. അത് ഇതെല്ലാം ഫോക്സ് കാറ്റഗറിയിൽ വരുന്ന ജോർജറ്റ് ഫാബ്രിക് ആണ് വരുന്നത്. ഇപ്പം കാണിച്ചേക്കുന്നതല്ല പേരേന ദുപ്പട്ടയും ജോർജറ്റ് ഫാബ്രിക് തന്നെയാണ്. അതിലും ചെറിയൊരു കുഞ്ഞ് ഫ്ലവർ ഡിസൈൻ പോലത്തെ വരുന്നുണ്ട്. ഒരു എംബ്രോയിഡറി മിഷീൻ എംബ്രോയിഡറി വരുന്നുണ്ട്. ആ സെയിം ഷെയ്ഡിൽ തന്നെ ഫുൾ അങ്ങനെ തന്നെ. അതേപോലെ ഫോർ ബോർഡേഴ്സും ലേസിന്റെ പൈപ്പിംഗ് ഉണ്ട്. ബോട്ടോം ലൈനിങ്ങും ഇതിലും അറ്റാച്ച്ഡ് ആണ്. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ വന്നിട്ട് ഒരു സീ ഗ്രീൻ ഷെയ്ഡാണ്. സീ ഗ്രീനിലും ബുള്ളിയം വർക്ക്സ് ആണ്. ഫുള്ളും സെയിം ഷെയ്ഡും അതേപോലെ അതിൻ്റെ ഇച്ചിരി കൂടെ ഡാർക്കർ ടോണും ഇച്ചിരി ലൈറ്റർ ടോണും വെച്ചിട്ടുള്ള ബുള്ളിയം വർക്ക്സ് ആണ് ഫുള്ളും വരുന്നത്. സ്റ്റെം പോലെ വരുന്നത് കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള ബുള്ളിയം വർക്ക് ആണ് വരുന്നത്. പേരും ദുപ്പട്ടയിലും മിഷീൻ എംബ്രോയിഡറി ഒരു ഫ്ലവർ ഡിസൈൻ പോലെ വരുന്നുണ്ട്. ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. തേർഡ് കളർ വന്നിട്ട് ഓറഞ്ചിന്റെ ഷെയ്ഡ് ഓറഞ്ചിന്റെ ഷെയ്ഡാണ് വരുന്നത്. യോക്ക് ഏരിയ ഫുള്ളും നല്ല ബുള്ളിയം വർക്ക്സും സെയിം സ്പെസിഫിക്കേഷൻ തന്നെയാണ്. പേരും ദുപ്പട്ടയിലും ആ ഒരു മിഷീൻ എംബ്രോയിഡറി ഒരു ഫ്ലവർ ഡിസൈനും മിഷീൻ എംബ്രോയിഡറി വരുന്നുണ്ട്. ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് കളറാണ്. കളർ വന്നിട്ട് ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുള്ള നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വന്നത്. ഇപ്പം കാണിച്ചേക്കുന്ന എല്ലാ കാറ്റലോഗിലും എല്ലാ കളർ ചാർട്ട്സും എല്ലാവർക്കും ചേർന്ന നല്ല കളർ ചാർട്ട്സാണ്. അതേപോലെ ഫോക്സ് കാറ്റഗറിയിലുള്ള ജോർജറ്റ് ഫാബ്രിക്കാണ് ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യോക്ക് ഏരിയ ഫുള്ളും ബുള്ളിയം വർക്ക്സ് ആണ് വരുന്നത്. അതേപോലെ കട്ട് ബീഡ്സും യൂസ് ചെയ്തിട്ടുള്ള വർക്ക്, ദുപ്പട്ടയിലും വർക്ക് വരുന്നുണ്ട്. മിഷീൻ എംബ്രോയിഡറി ആണ്. ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ടോൺ ടു ടോൺ ഷെയ്ഡ്സ് ആണ്. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച എല്ലാ കാറ്റലോഗ്സും കളർ കോമ്പോസും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. മെയിൻലി നമ്മൾ ജോർജറ്റിന്റെ ഫോക്സ് കാറ്റഗറിയിലുള്ള ഫാബ്രിക്കിലുള്ള ജോർജറ്റ് കളക്ഷൻസ് ആയിരുന്നു മെയിൻലി കണ്ടത്. നെക്സ്റ്റ് വീഡിയോയിൽ കോട്ടൺ ഫാബ്രിക്കുമായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.